ഡെയിലി കേരള സിലബസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞ കുട്ടീസിനും സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇ വി എസ് ആണ് പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു ഇനി മുതൽ തുടർച്ചയായി വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ ഇ വി എസ് ആണ് പഠിക്കാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ലെസൺ ടു വരെയാണ് പഠിച്ചത് നെക്സ്റ്റ് ലെസൺ ത്രീ അവർ ക്ലോത്ത്സ് അപ്പം നമുക്ക് ലെസൺ ത്രീ പഠിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇ വി എസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എൻവയോൺമെൻറ്റൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക അപ്പം നമുക്ക് തുടങ്ങാം അവ ക്ലോത്ത്സ് നമ്മുടെ വസ്ത്രങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോ അതായത് ലെസൺ വണ്ണും ടൂവും നിങ്ങൾ കണ്ടോ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ശരി നമുക്ക് തുടങ്ങാം അവ ക്ലോത്സ് എന്താണ് ക്ലോത്ത്സ് വസ്ത്രം അല്ലേ വസ്ത്രങ്ങൾ അവ നമ്മുടെ വസ്ത്രങ്ങൾ അവ ഒര് അവ ക്ലോത്ത്സ് സി എൽഒിഎസ് അതായത് ലെസൺ വണ്ണും ടൂ ഒക്കെ പഠിച്ച വീഡിയോയിൽ വാക്കുകളുടെ സ്പെല്ലിങ് എങ്ങനെ പഠിക്കണമെന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം നമ്മൾ ഉച്ചരിച്ച് വാക്കുകൾ എഴുതാൻ ശ്രമിക്കണം അതായത് ഇപ്പം ക്ലോത്ത്സ് നമ്മൾ ഉച്ചരിച്ച് സ്പെല്ലിങ് എഴുതാൻ ശ്രമിക്കണം ക്ലോ സി വരുന്നിടത്ത് ക എന്നാണ് ഉച്ചാരണം വരുന്നത് ക സി എല്ലോ ക്ലോ ് ടി എച്ച് അപ്പം അങ്ങനെ ഉച്ചരിച്ച് നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് വാക്കുകളുടെ സ്പെല്ലിങ് നമുക്ക് തനിയെ പറഞ്ഞ് എഴുതാൻ സാധിക്കും അപ്പം ഇപ്പം നിങ്ങൾക്ക് അങ്ങ് എഴുതാം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വാക്കുകൾ ഉച്ചരിച്ച് പറഞ്ഞ് എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്പെല്ലിങ് പഠിക്കുമ്പോൾ ക്ലോത്ത് വാക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം സി എൽ ദെൻ ടി എച്ച് ക്ലോത്ത് അങ്ങനെ പറഞ്ഞു പഠിച്ചാലും നമ്മൾ സ്പെല്ലിങ് മറന്നു പോകില്ല അങ്ങനെ തന്നെ നമുക്ക് ഓർമ്മയിൽ വരും ഇപ്പൊ ക്ലോത്ത്സ് എന്നാണെങ്കിൽ ഇ എസ് കൂടി ചേർക്കുക ഓക്കേ നമുക്ക് നോക്കാം ലുക്ക് ഹൗ സ്മാർട്ട് ഷാം ഈസ് ഇൻ ഹിസ് ക്ലീൻ ക്ലോത്ത്സ് ിലും നമ്മള് ശ്യാമിനെ കുറിച്ച് തന്നെയായിരുന്നു പഠിച്ചതല്ലേ അപ്പൊ ഇവിടെയും ശ്യാമിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് ഹൗ സ്മാർട്ട് ശ്യാം എന്ത് സ്മാർട്ട് ആണ് ഇൻ ഹിസ് ക്ലീൻ ക്ലോത്ത്സ് ഹിസ് അവന്റെ വൃത്തിയുള്ള വേഷത്തിൽ ക്ലീൻ ക്ലോത്ത്സ് വൃത്തിയുള്ള വേഷം അതുപോലെ നിങ്ങൾ അവിടെയും സ്പെല്ലിങ് പഠിക്കണം ക്ലീൻ സി എൽ ഇ എൻ ക്ലീൻ ഹി വേസ് ഷോർട്ട്സ് ആൻഡ് ഷേർട്ട് എന്താണ് ധരിച്ചിരിക്കുന്നത് വയോ ധരിക്കുക എന്താണ് ധരിച്ചിരിക്കുന്നത് നിക്കറും ഷർട്ടുമാണ് അല്ലേ ഷോർട്ട്സ് ആൻഡ് ഷർട്ട് അപ്പോൾ അവിടെ നിങ്ങൾ സ്പെല്ലിംഗ് പഠിക്കുന്നത് സ്മാർട്ട് സ്മാ എസ് എം എ ആർ ടി സ്മാർട്ട് വയോ ഡബ്ല്യു ഇ ആർ വേ ർ ടി ഷോർട്ട് എഴുതിയിട്ട് എസ് എഴുതുക ഷോർട്ട്സ് ഇനി ഷേർട്ട് എസ് എച്ച് ഷ എന്ന് വരുന്നടുത്ത് എസ് എച്ച് ആയിരിക്കും വരുന്നത് എസ് എച്ച് ഐ ആർ ടി ഷർട്ടിന്റെ സ്പെല്ലിങ് എങ്ങനെ പഠിക്കാം അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എസ് എച്ച് ഐ ആർ ടി ഷേർട്ട് അങ്ങനെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ മറന്നു പോകില്ല അങ്ങനെ തന്നെ വാക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അവന്റെ കൂട്ടുകാരൻ അവന്റെ സുഹൃത്ത് ജോയ് വെയർസ് പാൻസ് ആൻഡ് ഷർട്ട് അവന്റെ ഫ്രണ്ട് ജോയ് എന്താണ് ധരിച്ചിരിക്കുന്നത് പാൻറ്റും ഷർട്ടുമാണ് അല്ലേ പാൻസ്

ഷർട്ട് നമുക്കറിയാം സ്പെല്ലിംഗ് എസ് എച്ച് ഐ ആർ ടിഒക്സ് ഷേർട്ട് ആൻഡ് പാൻസ് നിഷാമിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ ജോയ് അവൻ്റെ അച്ഛൻ എന്താണ് ധരിച്ചിരിക്കുന്നത് ജോയ്സ് ഫാദർ വേഴ്സ് ഷർട്ട് ആൻഡ് പാൻസ് അദ്ദേഹം ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ ഇനിയും ശ്യാമിൻ്റെ അമ്മ എന്താണ് ധരിച്ചിരിക്കുന്നത് നോക്കാം ശ്യാംസ് മദർ വേസ് സാരി ശ്യാമിൻ്റെ അമ്മ എന്താണ് ധരിച്ചിരിക്കുന്നത് സാരി സാരിയുടെ സ്പെല്ലിങ് എന്താണ് സാ എസ് എ സാരി എസ് എ ആർ ഇ സാരി നെക്സ്റ്റ് ബഡ്ജോയ്സ് മദർ വേസ് ഗൗൺ പക്ഷേ ജോയിയുടെ അമ്മ എന്താണ് ധരിച്ചിരിക്കുന്നത് ഗൗൺ ആണ് ജോയി ആരാണ് ശ്യാമിൻ്റെ ഫ്രണ്ട് പറഞ്ഞല്ലോ നമ്മൾ ഓക്കെ ജോയിയുടെ അമ്മ ധരിച്ചിരിക്കുന്നത് ഗൗണാണ് ഗൗണിന്റെ സ്പെല്ലിങ് എന്താണ് ജിയോ ഡബ്ല്യു എൻ ബാക്കിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ജിഒ ഡബ്ല്യു എൻ ഗൗൺ ശ്യാം സിസ്റ്റർ വാസ് ഫ്രോക്ക് ആൻഡ് മിഡി ഇനി ശ്യാമിന്റെ സഹോദരി എന്താണ് ധരിച്ചിരിക്കുന്നത് ഫ്രോക്ക് ആൻഡ് മിഡി ഫ്രോക്ക് എന്താണ് സ്പെല്ലിങ് എഫ് ആ ഇങ്ങനെ തന്നെ നിങ്ങൾ സ്പെല്ലിംഗ് പറഞ്ഞു പഠിക്കണം അപ്പം ആ നിങ്ങൾ മറന്നു പോകില്ല അത് ഉറപ്പാണ് മിഡി മി ഡി എം ഐ ഡി ഐ മിഡി നെക്സ്റ്റ് വൈ ഡു വേ നമ്മൾ എന്തിനാണ് ക്ലോത്ത്സ് ധരിക്കുന്നത് നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് ക്ലോത്ത്സ് പ്രൊട്ടക്ട്സ് കോൾഡ് വസ്ത്രങ്ങൾ നമ്മളുടെ ശരീരത്തെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നു ക്ലോത്ത്സ് പ്രൊട്ടക്ട് സംരക്ഷിക്കുന്നു പ്രൊട്ടക്ട് സംരക്ഷണം പ്രൊട്ടക്ട് അവ ബോഡി ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ് ഹീറ്റ് ചൂട് കോൾഡ് തണുപ്പ് അവിടെ നമ്മൾ വാക്കിനെ സ്പ്ലിറ്റ് ചെയ്താണ് സ്പെല്ലിങ് പറഞ്ഞത് ശ്രദ്ധിക്കണം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ ഇനി അത് മാത്രമാണോ അല്ല ദ പ്രൊട്ടക്ട് എസ് ഫ്രം ദ ബൈറ്റ്സ് ഓഫ് ആൻഡ്സ് ആൻഡ് മസ്കിറ്റോസ് ഉറുമ്പിൻ്റെയും കൊതുകിൻ്റെയും ഒക്കെ കടിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു

ഈ ബോക്സിൽ കിടക്കുന്നതാണ് അതിന്റെ ഉത്തരം അത് നമ്മൾ പഠിക്കണം അത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കും ക്ലോത്ത് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡാഷ് ആൻഡ് ഡാഷ് അടുത്തത് ഡോ വി വ സെയിം കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ഓൾവേസ് നമ്മൾ എല്ലായ്പ്പോഴും ഒരേ തരം ഡ്രസ്സാണോ ധരിക്കുന്നത് അല്ല അല്ലേ വി കോട്ടൺ ക്ലോത്ത്സ് വെൻ ഇറ്റ് ഇസ് ഹോട്ട് ചൂടുള്ള സമയത്ത് നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് ആണ് ധരിക്കുന്നത് കോട്ടൺ സിഒ ടി ഒ എൻ കോട്ടൺ ഹോട്ട് എച്ച്ഒ ടി ഹ എന്നുചരിക്കുന്നിടത്ത് എച്ച് ആണ് കൂടുതലായും എച്ച് തന്നെയാണ് വരുന്നത് എച്ച് ഒ ടി ഹോട്ട് പിന്നെ വിവയോ വുളൻ ക്ലോത്ത്സ് വെൻ ഇറ്റ് ഈസ് കോൾഡ് കോൾഡ് തണുപ്പ് തണുപ്പ് സമയത്ത് നമ്മൾ വുളൻ ക്ലോത്ത്സ് ആണ് ധരിക്കുന്നത് അപ്പോൾ അതൊന്നും മറന്നു പോകരുത് എക്സാമിന് ഇത് ചോദിക്കും we <laughs> ും മഴ പെയ്യുമ്പോഴും നമ്മൾ എന്താണ് ധരിക്കുന്നത് റെയിൻകോട്ട് ധരിക്കും അല്ലെ നിങ്ങളൊക്കെ സ്കൂളിൽ റെയിൻ കോട്ട് ധരിച്ച് പോകാറില്ലേ മഴയുള്ള സമയത്ത് ആ നമ്മൾ ബൈക്കിലൊക്കെയാണ് പോകുന്നതെങ്കിൽ കോട്ട് ധരിക്കാറുണ്ട് അപ്പോൾ ബസ്സിലാണെങ്കിൽ തന്നെയും തലയിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നമ്മള് ഡ്രസ്സൊന്നും നനയാതിരിക്കാൻ വേണ്ടി റെയിൻ കോട്ട് ധരിക്കും അല്ലേ ഇപ്പൊ മഴ സമയത്ത് ചൂടുള്ള സമയത്താണോ റെയിൻ കോട്ട് ധരിക്കുന്നത് അല്ല മഴ സമയത്താണല്ലേ ആർ എ പിന്നെ കോട്ട് കൂടി എഴുതി മതി സിഒ എപ്പം എസ് സി ഇറക്കുക റെയിൻ കോട്ട്സ് അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഓക്കെ റിമംബർ ടു വയർ ക്ലീൻ ക്ലോത്ത് പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് എന്താണ് നമ്മളെപ്പോഴും വൃത്തിയുള്ള വേഷം മാത്രമേ ധരിക്കാവൂ വൃത്തിയുള്ള വസ്ത്രം മാത്രമേ ധരിക്കാവൂ ദീപ് അസ് ഫ്രഷ് വൃത്തിയുള്ള വേഷം നമ്മളെ ഫ്രഷായി തന്നെ നമുക്ക് എപ്പോഴും ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും വൃത്തിയുള്ള വസ്ത്രം നമുക്കൊരു പോസിറ്റീവ് എനർജി തരും അടുത്തിട്ട് നോക്കാം ക്യാൻ യു ആൻസർ ഫിൽ ഇൻ ദ്ലാങ്ക്സ് ആണ് ഈ പാഠം പഠിച്ചപ്പോഴ് ഇത് പറഞ്ഞിരുന്നു ഈ ചോദ്യങ്ങൾ ഇതേപോലെ തന്നെ പറഞ്ഞിരുന്നു അല്ലേ ഐ വയോ ഡാഷ് ആൻഡ് ഡാഷ് ഇപ്പൊ നിങ്ങൾ നമുക്ക് ഇവിടെ ഐ ഐവയോ ഷോർട്ട്സ് ആൻഡ് ഷർട്ട് എന്നെഴുതാം അല്ലെങ്കിൽ എഴുതാം ഐ ഐവയോ പാൻസ് ആൻഡ് ഷേർട്ട് അങ്ങനെ എഴുതാം പെൺകുട്ടികളാണെങ്കിൽ എഴുതാം ഐ ഐവയോ ടോപ്പ് ആൻഡ് സ്കേർട്ട് അങ്ങനെ എഴുതാം മൈ ഫാദർ വേർസ് ഷേർട്ട് ആൻഡ് ഇല്ലെങ്കിൽ എന്തെഴുതാം മൈ ഫാദർ വേർസ് ഷേർട്ട് ആൻഡ് പാൻസ് ഓക്കെ മൈ മദർ വേഴ്സ് ഓക്കെ വി വേ ക്ലോത്ത്സ് വെൻ ഇറ്റ് ഇസ് കോൾഡ് തണുപ്പായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് തരം ഡ്രസ്സാണ് ധരിക്കുന്നത് എന്ത് തരം വസ്ത്രമാണ് ധരിക്കുന്നത്

ജോയുടെ അമ്മ ഗൗൺ ആണ് ധരിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ആരാണ് ശ്യാമിന്റെ ഫാദർ ആണ് അല്ലെ ശ്യാംസ് ഫാദർ വേർസ് ഷേർട്ട് ആൻഡ് അടുത്തത് ശ്യാമിന്റെ അമ്മയാണ് ശ്യാംസ് മദർ വേർസ് സാരി അടുത്ത പേജില് പേജ് നമ്പർ ഇലവൻ അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ടു ഫോളോയിങ് ദ പിക്ചേഴ്സ് ഓഫ് ദ ക്ലോത്ത് കളർ ബോയ്സ് ക്ലോത്ത് ഇൻ റെഡ് ആൻഡ് ഗേൾസ് ഇൻ ബ്ലൂ സോ യു ഹ് ടു കളർ ദിസ് പിക്ചേഴ്സ് എങ്ങനെ വേണം കളർ ചെയ്യാൻ ബോയ്സിന്റെ ഡ്രസ്സിന് റെഡും ഗേൾസിന്റെ ഡ്രസ്സിന് ബ്ലൂ ആണ് കളർ കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ അത് കളർ കൊടുക്കുവല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അതുകൊണ്ട് ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ ആരും മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വീട്ടിലിരുന്ന് ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക എഴുതി പഠിക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം